നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇപ്പോൾ ഇന്ത്യ മുഴുവൻ ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് നുബുർ ശർമ്മ ഒരു ടി വി ചാനലിലെ ചർച്ചയ്ക്കിടയിൽ ഒരു പരാമർശം നടത്തിയത് ചിലതൊക്കെ വിവാദമാക്കുകയും അത് നബിദിന്ത അഥവാ പ്രവാചക പ്രവാചകനിന്ദയാക്കി അവതരിപ്പിക്കുകയൊക്കെ ചെയ്തു എന്നാൽ യാഥാർത്ഥ്യം വേറെയാണ് എന്നിപ്പോൾ അരിയാഹാരം കഴിക്കുന്നവർക്കും ഗോതമ്പ് കടിക്കുന്നവർക്കും ഒക്കെ അറിയാം പ്രവാചകനിന്ദ നടത്തി അല്ലെങ്കിൽ നബി നിന്ദ നടത്തി എന്ന് പറയുന്ന ഒരാളും എന്താണ് അവർ പറഞ്ഞതെന്ന് പറയാൻ തയ്യാറാവുന്നില്ല അതിൽ തന്നെ എല്ലാ കള്ളത്തരുമുണ്ട് ഇനി അതവിടെ ഇരിക്കട്ടെ കേട്ടപാടെ കേൾക്കാത്ത പാടെ ചിലരൊക്കെ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ പോലും വന്നിരിക്കുന്ന മലയാളികളായിട്ടുള്ള ചിലർ പോലും പ്രവാചകനിന്ദ നടത്തിയാൽ വധശിക്ഷയാണ് അതിനുള്ള ശിക്ഷ എന്ന തരത്തിൽ എന്തോ ലളിതവൽക്കരിച്ച അങ്ങ് പറയാണ് നാളെ അഥവാ അവരെ കൊന്നാലും ഇതാണ് അവർക്കുള്ള കൂലി എന്ന തരത്തിൽ ഇത് ഇന്ത്യയാണെന്നും ഇത് ജനാധിപത്യ രാജ്യമാണെന്നും ഇവിടെ അങ്ങനെയുള്ള ശിക്ഷ ഒന്നുമില്ലെന്നും മതനിന്ദയ്ക്ക് അത് അനുശാസിക്കുന്ന ഇന്ത്യൻ നിയമം അനുശാസിക്കുന്ന ശിക്ഷയുണ്ട് അത് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ വധശിക്ഷയൊന്നുമില്ല അതൊക്കെ അങ്ങ് പാകിസ്ഥാനിൽ അല്ലെങ്കിൽ അതുപോലുള്ള ഇസ്ലാമിക രാജ്യത്തിൽ അതും വളരെ വിചിത്രമാണ് അവിടെ ദൈവമായിട്ടുള്ള അള്ളാഹുവിനെ നിന്ദിച്ചാൽ തടവ് ശിക്ഷയാണ് എന്നാൽ അള്ളാഹുവിൻ്റെ ദൂതനായ പ്രവാചകനെ നിന്ദിച്ചാൽ വധശിക്ഷയാണ് അത് തന്നെ എന്ത് വിചിത്രമാണെന്ന് നോക്കിയാൽ അപ്പോൾ ആരെയാണ് ഇവർ ഏറ്റവും കൂടുതൽ വലിയ ആളായിട്ട് കണ്ടിരിക്കുന്നത് എന്ന് സാധാരണപ്പെട്ടവന് അത്ഭുതം തോന്നുന്നു അള്ളാഹു ആണോ വലുതോ പ്രവാചകനാണോ വലുതെന്ന് തോന്നുന്നു അള്ളാഹുവിനെ നിന്നിച്ചാൽ തടവ് പ്രവാചകനെ നിന്നിച്ചാൽ വധശിക്ഷയുമാണ് പാകിസ്ഥാൻ അതാണ് നിയമം മറ്റു പല മുസ്ലിം രാജ്യങ്ങളിലും അതാണ് നിയമം അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ ഇത് പറയാൻ കാരണം ഈ നുബൂറിനെ കാത്തിരിക്കുന്നത് കമലേഷ് തിവാരിയുടെ ഗതി പ്രവാചകനെ നിന്ദിക്കുന്നവർക്ക് മരണത്തേക്കാൾ കുറഞ്ഞ ശിക്ഷയില്ല ഭീഷണിയുമായി ഇസ്ലാമിക് നേതാവ് ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇന്ത്യക്ക് പുറത്തു ആരോ ആണ് ഈ ഭീഷണി ഒഴിക്കുന്നത് അല്ല ഇന്ത്യക്കകത്തു നിന്നാണ് ഈ ഭീഷണി വന്നിരിക്കുന്നത് അതും നാഗ്പൂർ ആണ് സ്ഥലം ഈ നാഗ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിലാണ് ആർ എസ് എസിൻ്റെ ആസ്ഥാന കാര്യാലയം ഇരിക്കുന്നത് അവിടെ നിന്നാണ് ഈ ഡയലോഗ് അടിച്ചിരിക്കുന്നത് ചെന്ന് കയറി കൊടുക്കു എന്ന് തൽക്കാലം പറയാനുള്ളൂ അത് പറഞ്ഞിരിക്കുന്ന ആൾ ഇസ്ലാമിക് സംഘടനാ നേതാവ് നാഗ്പൂരിലെ ദി മൈനോറിറ്റി ഡെമോക്രാറ്റിക് പാർട്ടി എന്നൊരു പാർട്ടിയാണ് ഏതോ ഒരു ഈർക്കിളി പാർട്ടിയാണ് അതിൻ്റെ നേതാവ് പ്രാദേശികമായിട്ടുള്ള അവരുടെ അനുയായിലേക്ക് കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് വല്ല ഡയലോഗ് തള്ളിവിടുന്നതായിരിക്കും പക്ഷേ പഴയ കാലമല്ല പുതിയ കാലമായതുകൊണ്ട് ഏത് മുക്കിനും മൂലയ്ക്കും നിന്ന് ഇതേപോലെ ഡയലോഗ് കീറിവിട്ടാലും അതൊക്കെ രാജ്യം മുഴുവൻ ചിലപ്പം ലോകം മുഴുവനും വൈറലാവും ഈ മനുഷ്യനെ കാത്തിരിക്കുന്നത് ജയിലാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ഒരു വ്യക്തിക്കെതിരെ പരസ്യമായിട്ട് വധ ഭീഷണിയാണ് മുഴക്കിയിരിക്കുന്നത് പിന്നെ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ജോസഫ് മാഷ് എന്ന ആ പ്രൊഫസറുടെ കൈയും കാലും വെട്ടിയ കാലമല്ല എന്നും ജോസഫ് മാഷിൻ്റെ കൂടെ നിൽക്കേണ്ടവർ അന്ന് കൂടെ നിന്നിട്ടില്ല എന്നും അദ്ദേഹത്തിൻ്റെ സഭയും മാനേജ്മെൻറ്റും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നില്ല എന്നും തുടർന്നാണ് അദ്ദേഹത്തിന് ഇത് സംഭവിച്ചതെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഈ നുവൂർ ശർമ്മയുടെ കാര്യത്തിൽ അങ്ങനെയല്ല ബി ജെ പിയുടെ ഔദ്യോഗിക നേതൃത്വം ഒരുപക്ഷെ അവരെ സസ്പെൻഡ് ചെയ്തു എങ്കിലും അണികളായിട്ടുള്ള സംഖ്യകളായിട്ടുള്ള തൊണ്ണൂറ് ശതമാനം ആളുകളും അവരെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത് അതുമാത്രമല്ല ബി ജെ പി കാരല്ലാത്തവരുടെ പിന്തുണ പോലും അവർക്ക് കിട്ടുകയുണ്ടായി ഒരുപക്ഷേ ഇന്ത്യയിൽ ഒരു ബി ജെ പി നേതാവിന് ബി ജെ പി കൂടി പിന്തുണ കിട്ടിയിട്ടുള്ള വ്യക്തി മോദി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ നുബിർ ശർമ്മയായിരിക്കും ആ നുബിർ ശർമ്മേനെ പട്ടാപ്പകൽ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു അവരെ വധിക്കും അല്ലെങ്കിൽ വധശിക്ഷയാണ് അവർക്കുള്ള അവരെ കാത്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അത് നാഗ്പൂർ പോലെയുള്ള സ്ഥലത്ത് നിന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് കീഴെ നിന്ന് സ്വതന്ത്രമായി ജീവിക്കാൻ ആ വ്യക്തി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല നമസ്കാരം എന്ന് മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ ഇനി മാസങ്ങളും വർഷങ്ങളുമൊക്കെ ഓടിയ ഒരുപക്ഷെ മലയാളി ഒരുപക്ഷെ പിന്നെയും കേൾക്കാൻ താല്പര്യമില്ലാത്ത സ്വർണ്ണക്കടത്ത് കേസ് പുതിയ വഴിത്തിരിവിലെത്തിയിരിക്കുകയാണ് ഇത്തവണ നേരെ തന്നെ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെയൊക്കെയാണ് ആ ആരോപണങ്ങൾ പിടിച്ചു കുലുക്കിയിരിക്കുന്നത് വളരെ ആർജവത്തോടെയാണ് ഇത്തവണ സ്വപ്ന സുരേഷ് മാധ്യമങ്ങളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് ആളുകൾ ഇതും അങ്ങ് മറന്നു വിടുമായിരുന്നു കഴമ്പൊന്നുമില്ലാത്ത അല്ലെങ്കിൽ ഇതിൽ വലിയ കാര്യമൊന്നുമില്ലാത്ത കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപക്ഷേ കമ്മ്യൂണിസ്റ്റുകൾ മാത്രമല്ല മറ്റു പാർട്ടിക്കാരും ഇതിനെ അങ്ങ് ഒഴിവാക്കി വിടുമായിരുന്നു എന്നാൽ ആഭ്യന്തര വകുപ്പിൻ്റെ ലോകമണ്ടത്തരമെന്നോ ആന പറയാവുന്ന ഒരു നീക്കത്തിലൂടെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും ഇപ്പോൾ ഈ കേസിൽ എന്തൊക്കെയോ ഉണ്ടല്ലോ എവിടെയൊക്കെയോ പുകയുന്നുണ്ടല്ലോ എന്നൊരു തോന്നൽ ഉണ്ടായിരിക്കുകയാണ് സ്വപ്ന സുരേഷ് ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു പിറ്റേ ദിവസം സ്വപ്ന സുരേഷിൻ്റെ കൂട്ടാളിയായിട്ടുള്ള സരത്തിനെ വേഷം മാറി ചെന്നിട്ട് വിജിലൻസുകാർ തട്ടിക്കൊണ്ടു പോകുന്നു എന്ന് തന്നെ വേണേൽ പറയാം നമ്മൾ ഈ അതോ ലോക സിനിമകളിലൊക്കെ കാണുന്ന പോലുള്ള രംഗങ്ങളാണ് അതും ഈ കേരളത്തിൽ ഇതാ അരങ്ങേറിയപ്പോൾ തീർച്ചയായിട്ടും എന്തിനാണ് ഇവരിങ്ങനെ ചെയ്തത് ഒന്നുമില്ലാതെ ഇങ്ങനെ ചെയ്യേണ്ടി വരുമോ പിണറായി വിജയൻ ഇതിന് പങ്കില്ലേ എന്ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് പോലും ബോധമുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യമാണ് പറയുന്നത് അല്ലാതെ അന്തങ്ങളുടെ കാര്യമല്ല പറയുന്നത് അങ്ങനെ ചിന്തിച്ചു പോകുന്ന തരത്തിൽ വലിയ മണ്ടത്തരമാണ് കാണിച്ചു വെച്ചത് ഒരുപക്ഷേ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് പി ശശി എന്ന് പറഞ്ഞ ഒരു മഹാനെയാണ് ഇപ്പോൾ നിയമിച്ചു വെച്ചിരിക്കുന്നത് പണ്ട് ഇ കെ നായനാരുടെ കാലത്ത് അദ്ദേഹത്തിനെ ഒരു വഴിക്കാക്കിയ മഹാനാണ് ഈ പി ശശി പി ശശിയുടെ പുതിയ അഭ്യാസങ്ങൾ കൊണ്ടാവാം ഇതൊക്കെ സംഭവിച്ചത് പഴയ കാലമല്ല ഇത് പുതിയ കാലമാണ് എന്ന് പി ശശി ഓർത്താൽ നിന്ന് അത്രേ ഈ കാര്യത്തിൽ തൽക്കാലം പറയാനുള്ളൂ എന്തായാലും ഇത്തവണ പിണറായി വിജയന് അത്ര എളുപ്പമല്ല ജനങ്ങളുടെ വിശ്വാസം വീണ്ടും നേടിയെടുക്കാൻ കാരണം അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹത്തിൻ്റെ വകുപ്പ് കൂടിയായ ആഭ്യന്തര വകുപ്പ് നടത്തിയ ഒരു വലിയ ആന മണ്ടത്തരത്തിൻ്റെ ഫലമായി കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും ജനങ്ങൾ ഇപ്പോൾ ഒരു പുനർവിചിന്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വെബ് ഡെസ്ക് തത്തുമായി ന്യൂസ്